പ്രേമം എന്ന സിനിമയിലെ മേരി എന്ന കഥാപാത്രമായിട്ടാണ് നടി അനുപമ പരമേശ്വരൻ സിനിമാരംഗത്തേക്ക് എത്തിയത്. എന്നാൽ പ്രേമത്തിന് ശേഷം വിമർശനങ്ങളും ട്രോളുകളും വന്നതോടെയാണ് മലയാളത്തിൽ സജീവമാകാതെ അന്യഭാഷകളിലേക്ക് ചേക്കേറിയതെന്ന് നടി പറയുന്നു. ജാട, അഹങ്കാരി എന്നീ ട്രോളുകൾ വിഷമിപ്പിച്ചതിനാലാണ് മലയാളത്തിൽ നിന്നും മാറി നിന്നതും അനുപമ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. പ്രേമത്തിൻ്റെ റിലീസിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് എനിക്ക് നേരിടേണ്ടി വന്നത്. ജാടയാണ്, അഹങ്കാരിയാണ് എന്ന് വിളിച്ച് പ്രേമം സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഞാൻ ധാരാളം അഭിമുഖങ്ങൾ നൽകിയിരുന്നു. സിനിമകളുമായി ബന്ധപ്പെട്ട ചിലർ പറഞ്ഞതനുസരിച്ചായിരുന്നു അത്. സത്യത്തിൽ അഭിമുഖം നൽകി ഞാൻ തന്നെ മടുത്തുപോയി. തൃശ്ശൂരിൽ നിന്നുള്ള സാധാരണ പെൺകുട്ടിയായിരുന്നതിനാൽ അവർ അത് പറഞ്ഞ പോലെ ഞാൻ അനുസരിച്ചു. സിനിമ റിലീസ് ചെയ്തപ്പോൾ അത് ഞാൻ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ആളുകൾ എന്നെ ട്രോളാൻ തുടങ്ങി. എൻ്റെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഞാൻ സിനിമയുടെ പബ്ലിസിറ്റി ഉപയോഗിച്ചെന്ന് അവർക്ക് തോന്നി. ട്രോളുകൾ എന്നെ വിഷമിപ്പിച്ചു. അതിനാൽ മലയാളത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നെ തേടിയെത്തിയ സിനിമകൾ നിരസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു നെഗറ്റീവ് റോളിനായി തെലുങ്കിൽ ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ് എന്നെ സമീപിച്ചത്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ചിലർ പറഞ്ഞതിനാൽ അത് ഞാൻ വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. ഒരു പുതിയ ഭാഷ പഠിച്ച് തെലുങ്കിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം രണ്ട് തെലുങ്ക് ചിത്രങ്ങൾ ലഭിച്ചു, തുടർന്ന് തമിഴ് സിനിമ ലഭിച്ചു, അനുപമ പറയുന്നു. ഇതിനോടകം 7 തെലുങ്ക് ചിത്രങ്ങൾ അഭിനയിച്ച അനുപമ തെന്നിന്ത്യയിലെ തിരക്കേറിയ യുവനടിമാരിൽ ഒരാളാണ്. 3 വർഷങ്ങൾക്ക് ശേഷം അനുപമ വീണ്ടും മലയാളത്തിൽ തിരിച്ചെത്തുന്ന ചിത്രമാണ് മണിയറയിലെ അശോകൻ. ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സഹ സംവിധായികയായും അനുപമ പ്രവർത്തിച്ചിരുന്നു. അനുപമ പരമേശ്വരന് മലയാളം ഫിലിം നഗറിൻ്റെ എല്ലാവിധ ആശംസകൾ.